കടമനിട്ട മൌണ്ട് സിയോൺ ലോ കോളേജിൽ വിദ്യാർത്ഥിനിയെ മർദ്ദിച്ചെന്ന പരാതിയിൽ ഡിവൈഎഫ്ഐ നേതാവ് ജെയ്സൺ ജോസഫിനെ കോളേജിൽ നിന്ന് പുറത്താക്കി യൂത്ത് കോൺഗ്രസ് സമരത്തെ തുടർന്നാണ് മാനേജ്മെന്റിന്റെ തീരുമാനം ഇതിനു പിന്നാലെ കോളേജിൽ യൂത്ത് കോൺഗ്രസ് നടത്തിവന്ന സമരം അവസാനിപ്പിച്ചു പ്രവീൺ പുരുഷ നൽകും വിവരങ്ങൾ പ്രവീൺ ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ സമരത്തിന് പിന്നാലെ ഈ ഡിവൈഎഫ്ഐയുടെ നേതാവ് ജെയ്സണെ പുറത്താക്കിയെന്നാണ് മനസ്സിലാക്കുന്നത് എന്താണ് വിവരങ്ങൾ കടമനട്ട മൌണ്ട് സിയോൺ ലോ കോളേജിൽ ഡിവൈഎഫ്ഐ നേതാവ് ജെയ്സൺ ജോസഫിനെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഏതാനും നാളുകളായി സമരം തുടരുകയായിരുന്നു പക്ഷേ ഇതുവരെ ജെയ്സൺ ജോസഫിനെ കോളേജിൽ നിന്ന് പുറത്താക്കാൻ മാനേജ്മെന്റ് തീരുമാനിച്ചിരുന്നില്ല ജെയ്സൺ ജോസഫിനെതിരെയുള്ള പരാതി എന്നുള്ളത് ക്യാമ്പസിന് അകത്ത് വെച്ചൊരു വിദ്യാർത്ഥിനിയുടെ മൂക്കിൽ ഇടിവെളകൊണ്ട് ഇടിച്ച് പരിക്കേൽപ്പിച്ചു എന്നുള്ളതായിരുന്നു വിദ്യാർത്ഥിനെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു പിന്നീട് ആറമുള പോലീസിൽ പരാതി നൽകിയിരുന്നു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ജെയ്സൺ ജോസഫ് ഉൾപ്പെടെ ക്യാമ്പസിലെ എസ് എഫ് ഐ നേതാക്കൾക്കെതിരെ ആറന്മുള പോലീസ് കേസെടുത്തത് പക്ഷേ ജെയ്സൺ ജോസഫിനെ അറസ്റ്റ് ചെയ്യാൻ ഇതുവരെയും ആറന്മുള പോലീസ് തയ്യാറായിരുന്നില്ല ഹൈക്കോടതിയിൽ ജെയ്സൺ ജോസഫ് മുൻകൂർ ജാമ്യപേക്ഷ നൽകിയിരുന്നു ഹൈക്കോടതി ഈ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു അതിനുശേഷം സുപ്രീം കോടതിയെ ജെയ്സൺ ജോസഫ് സമീപിച്ചിരുന്നു അവിടെ നിന്നും അനുകൂലമായിട്ടുള്ള വിധി വന്നിരുന്നില്ല എന്നിട്ട് പോലും അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറാകുന്നില്ല എന്ന ഒരു വിമർശനം യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ കോളേജിൽ നിന്നും ജെയ്സൺ ജോസഫിനെ പുറത്താക്കണമെന്നൊരു ആവശ്യം കൂടി യൂത്ത് കോൺഗ്രസ് ഉയർത്തിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കടമനട്ട മൌണ്ട് സിയോൺ ലോ കോളേജിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സമരം നടത്തിയത് ഈ സമരം അക്രമാസക്തമായി കോളേജിലെ ഉപകരണങ്ങൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നശിപ്പിച്ചു മാനേജ്മെന്റ് ആദ്യഘട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിന്റെ ആവശ്യത്തെ അംഗീകരിച്ചിരുന്നില്ല പിന്നീട് മാനേജ്മെന്റുമായി വീണ്ടും ചർച്ച നടത്തുകയും ഒടുവിൽ ഡിവൈഎഫ്ഐ നേതാവ് ജെയ്സൺ ജോസഫിനെ കോളേജിൽ നിന്ന് പുറത്താക്കാനുള്ള ഒരു തീരുമാനം എടുക്കുകയായിരുന്നു ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് വിജയ് ഇന്ദ്രചൂഡ തന്നെ നമുക്കൊപ്പം എന്താണ് ഈ ഓർഡറിൽ പറയുന്നത് കോളേജിലെ ഓർഡറിൽ എന്താണ് പറയുന്നത് വിത്ത് ഇമ്മീഡിയറ്റ് എഫക്ട് ജയ്സൺ ജോസഫിനെ ഡിസ്മിസ് ചെയ്തു എന്ന് പറഞ്ഞ പറഞ്ഞുള്ള ഓർഡറാണിത് ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ നാല് മാസങ്ങളായി യൂത്ത് കോൺഗ്രസ് സമരം ചെയ്യുകയാണ് ഇന്നലെ എന്ന പെൺകുട്ടിയുടെ വിഷയത്തിൽ അവളുടെ അവകാശത്തിന് വേണ്ടി അവളുടെ അവകാശ സംരക്ഷണ പോരാട്ടങ്ങൾക്ക് വേണ്ടി യൂത്ത് കോൺഗ്രസ് നിരത്തിലിറങ്ങിയ ആളുകളാണ് നമ്മൾ ഓരോരുത്തരും അന്ന് ആറണുള്ള സിഐ അടക്കമുള്ള ആളുകൾ നമുക്കെതിരെ നോൺ വെയ്ലബിൾ ഒഫൻസ് ഇട്ട് കേസെടുത്തിരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നിങ്ങൾ എല്ലാവരും റിപ്പോർട്ട് ചെയ്ത ആളാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് അടക്കം കേരളത്തിന്റെ കെ പ്രസിഡന്റ് അടക്കം പ്രിയപ്പെട്ട എം പി അടക്കം ഏറ്റെടുത്തൊരു വിഷയമാണ് കേരളത്തിൽ ആകെ ചർച്ച ചെയ്യപ്പെട്ടൊരു വിഷയമാണ് ഇപ്പോൾ ജെയ്സൺ ജോസഫൽ ഇപ്പോൾ കോളേജിൽ നിന്നും ഡിസ്മിസ് തന്നെയാണ് ശരി കടമനിട്ട മൗണ്ട് സിയോൺ ലോ കോളേജിൽ വിദ്യാർത്ഥിനിയെ മർദ്ദിച്ചെന്ന പരാതിയിൽ ഡിവൈഎഫ്ഐ നേതാവ് ജെയ്സൺ ജോസഫിനെ കോളേജിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു യൂത്ത് കോൺഗ്രസ് സമരത്തെ തുടർന്നാണ് ഇപ്പോൾ മാനേജ്മെന്റിന്റെ തീരുമാനം തീരുമാനമുണ്ടായിരിക്കുന്നത് യൂത്ത് കോൺഗ്രസ് നേതാക്കളും അത് വിശദീകരിക്കാൻ ശ്രമിക്കുകയായിരുന്നു